ഇപ്പോൾ സ്കോട്ട്ലാൻഡിലെ പ്രീമിയർ ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ്. അപ്പം ഇപ്പം ഹലോ, നമസ്കാരം, ഞാൻ ശ്രീദേവി. അപ്പം നമ്മളിവിടെ ഗ്ലാസ്കോയിലെ പ്രീമിയറിന് നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സണ്ടർലാൻഡിലോട്ടാണല്ലോ നമ്മുടെ അടുത്ത ട്രിപ്പ്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ എഡിൻബ്രോയിൽ ഡൈനാമിക് എർത്ത് എന്ന് പറഞ്ഞൊരു പ്ലാനറ്റോറിയം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് ഡൈനാമിക് എർത്തിലേക്ക്. ഡൈനോസർ മാസ്കറ്റ്. സച്ചിന് വരക്കാനാ? അതല്ല ചോദിച്ചു. പറ എന്തിനാന്ന് നേക്കണേ? നമുക്ക് ഇവിടെ ഒരു പ്ലാനറ്റോറിയം ഉണ്ട്. ഞാൻ ചെറുപ്പത്തിൽ 5-6 പഠിക്കുന്ന എങ്ങനെ പ്ലാനറ്റോറിയം പോയി ബാംഗ്ലൂരിൽ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതുപോലെ ആയിരിക്കും വിശേഷിച്ച് നമുക്ക് നോക്കാം. നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും പ്ലാനറ്റോറിയം പറഞ്ഞാൽ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സ്പേസിനെ കുറിച്ച്, സ്റ്റാർസിനെ കുറിച്ച് പഠിക്കാം. നമ്മുടെ ഷോ ഇപ്പം വി ആർ അസ്ട്രോണോമിക്സ്. അതിലും നല്ല ഇത് കണ്ടന്റ് ആയിരിക്കും. നമുക്ക് നോക്കാം, നമ്മൾ നോക്കാം. നീ കണ്ടിട്ടുണ്ടായിരുന്നു മുമ്പ് പ്ലാനറ്റോറിയം വന്നാ? അപ്പോൾ ഫസ്റ്റ് ടൈം. ഞാനും ഫസ്റ്റ് ടൈം. അപ്പോൾ പ്ലാനറ്റോറിയത്തിൻ്റെ അകത്ത് നമുക്ക് മൊബൈലൊന്നും അലൗഡ് അല്ലായിരുന്നു. ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നേരെ പ്ലാനറ്റോറിയത്തിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാനറ്റോറിയം കഴിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു? വെരി വെരി ഗുഡ്, ഭയങ്കര ഇഷ്ടമായി. വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ ഇങ്ങനെ സച്ചിന് ഇഷ്ടയാ? എന്താ ഇഷ്ടായ? ഉറക്കം വരൂ. എന്താ കണ്ടേ സച്ചു? എന്താ കണ്ടേ? സ്റ്റാർ കണ്ട. ഇഷ്ടായ? എന്നിട്ട് മൂൺ കണ്ട. ഇഷ്ടായ? ഇനി പോണോ? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ ബാംഗ്ലൂരിലെ പ്ലാനറ്റേറിയത്തിന് അത്രയില്ല. സെഷൻ ആയതുകൊണ്ടായിരിക്കും അത്രയില്ല. പക്ഷേ എന്നാലും ഓക്കെ, നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ മൂവീസ് ഉണ്ട് അവിടെ, പക്ഷേ നമുക്ക് വേറെ ഒന്നിനും ടിക്കറ്റ് കിട്ടിയില്ല. ഇതിന് മാത്രമേ ടിക്കറ്റ് കിട്ടിയുള്ളൂ. എനിക്ക് കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് അങ്ങോട്ട് തല ഇറങ്ങണ പോലെയൊക്കെ ഉണ്ടായിരുന്നു. 360 ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ തലയൊക്കെ ഇങ്ങനെ വല്ലാണ്ട്. അത് ഞാൻ ഒരു മിനിറ്റത്തേക്ക് കണ്ണടക്കി. നമ്മളാണോ നീങ്ങണേ, മൂവിയാണോ നീങ്ങണേ എന്നുള്ളൊരു സംശയം. എന്തറിയാ, ഒരു പ്ലാനറ്റ് ഇങ്ങനെ നമ്മളിവിടെ കിടക്കാം. അപ്പോൾ ഈ പ്ലാനറ്റ് ഇങ്ങനെ കണ്ണാദ്യം വെക്കാൻ നോക്കുമ്പോൾ തല ഇങ്ങനെ ഡൈനാമിക് എർത്ത് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. പ്ലാനറ്റോറിയം മാത്രമല്ല അതിനകത്തുള്ളത്, അതിൻ്റെ അകത്തും വേറെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ പ്ലാനറ്റോറിയം മാത്രമേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഇതിപ്പോൾ ഒരു ഫുൾ ഡേക്കുള്ള ഒരു സംഭവമുണ്ട്. പക്ഷെ നമ്മളത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് റിട്ടേൺ സണ്ടർലാൻഡിലോട്ട് പോകാനുള്ളതുകൊണ്ട് ലേറ്റ് ആക്കണ്ടെന്ന് വെച്ചു. ഇവിടുന്ന് ഒരു 2.5 യാത്രയുണ്ട് സണ്ടർലാൻഡിലേക്ക്. അപ്പോൾ അത് കാരണം ഞങ്ങൾ പ്ലാനറ്റോറിയം മാത്രമേ ബുക്ക് ചെയ്തുള്ളൂ. വലിയൊരു മല.
സ്കോട്ടിഷ് പാർലമെന്റ്. ആ സ്കോട്ടിഷ് പാർലമെന്റ് ആണ് ഈ കാണുന്നത്. അതിന്റെ തൊട്ടടുത്താണ് ഡൈനാമിക്. അപ്പൊ അങ്ങനെ നമ്മൾ ഡൈനാമിക് എർത്തിൽ നിന്ന് എക്സ്പ്ലോർ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. അപ്പൊ സ്കോട്ട്ലാൻഡ് ട്രിപ്പ് എല്ലാം നമ്മൾ അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് സണ്ടർലാൻഡാണ്, അതായത് സ്കോട്ട്ലാൻഡ് വിട്ട് നമ്മൾ വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് എത്തുകയാണ്. സണ്ടർലാൻഡിൽ നമ്മൾ ഒരു ദിവസമുണ്ട്, അതിനുശേഷം നമ്മൾ തിരിച്ച് നോട്ടിംഗ്ഹാമിലോട്ട് പോകും. അതുപോലെ തന്നെ ഈ സണ്ടർലാൻഡിലേക്ക് പോകുന്ന വഴി ഇപ്പം നമ്മളൊരു ബ്രേക്ക് എടുത്തിരിക്കുന്നതാണ് കേട്ടോ, ബ്രേക്ക് എടുത്തപ്പോഴുള്ള ഒരു സീനാണ്. അപ്പോൾ സണ്ടർലാൻഡിലേക്ക് പോകുന്ന വഴി നമ്മൾ ഒരു സ്ഥലത്തും കൂടി പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.